നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാര ജേതാവിനെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പ്രഖ്യാപിക്കുക പാരീസിൽ വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടക്കുക റയൽ മാഡ്രഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റോഡ്രി അവിടെയുണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാം അതുപോലെ തന്നെ ലൗട്ടറോ മാർട്ടിനസ് അതുപോലെ തന്നെ ഡാനി കാർവഹൽ എന്നിവരുടെ പേരുകളും ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും കടുത്ത പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അർജന്റീൻ സൂപ്പർ താരമായ ലൌ മറ്റാരേക്കാളും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരം അർഹിക്കുന്നത് എന്ന കാര്യം കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പറഞ്ഞിരുന്നു അർജന്റീനയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സിയും അക്കാര്യം ഇപ്പോൾ ആവർത്തിച്ചിട്ടുണ്ട് മറ്റാരേക്കാളും കൂടുതൽ ബാലൻഡിയോറിന് അർഹതയുള്ളത് ലൗറ്ററോക്കാണ് എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മറ്റാരേക്കാളും കൂടുതൽ ബാലൻഡിയോർ അർഹിക്കുന്നത് ലൗ ടറോ മാർട്ടിനസ് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഗംഭീര വർഷമായിരുന്നു ഇത് കോപ്പ അമേരിക്ക ഫൈനലിൽ അദ്ദേഹം ഗോൾ നേടി കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോററും അദ്ദേഹം തന്നെയായിരുന്നു ഇതാണ് ലയണൽ മെസ്സി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അർജൻറ്റീൻ താരങ്ങളുടെയും ആരാധകരുടെയും ഒരു പിന്തുണ ഇപ്പോൾ ലൗറ്ററോ മാർട്ടിനസിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം നടത്താൻ ലൗറ്ററോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇൻ്റർമിലാന് രണ്ട് കിരീടങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ ഈ ഒരു സ്ട്രൈക്കർക്ക് സാധിച്ചിരുന്നു ഇതിന് പുറമെയാണ് അദ്ദേഹം കോപ്പ അമേരിക്കയിലും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും